ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും തമ്പുരാൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുന്നു. അതിന് നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസങ്ങളും ആരംഭിക്കാം. നാം വായിച്ചു കേട്ട വേദഭാഗവുമായി വളരെ സാമ്യമുള്ള ഒരു സംഭവം, ഒരു ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ചിന്തകളുള്ള, വളരെയേറെ പരിചിതമായ ഒരു വേദഭാഗം. അതിൻ്റെ 11-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുകയാണ്: പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കിക്കളഞ്ഞു. ഈ ഒരു വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെയേറെ പരിചിതമായ വേദഭാഗമാണ്. ഒട്ടേറെ സമ്പത്തുള്ള ഒരു വ്യക്തി, ഒരപ്പൻ. ആ അപ്പന് 2 മക്കൾ. പിതാവിനോടൊപ്പം ജീവിച്ച് ആ സമ്പത്തുക്കളൊക്കെ യഥേഷ്ടം ആസ്വദിക്കുന്ന 2 പുത്രന്മാർ. പക്ഷേ സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ ജീവിതം ഇളയ പുത്രന് അത്ര സംതൃപ്തിയായിട്ട് തോന്നുന്നില്ല. അവന് അത്ര സംതൃപ്തി നൽകുന്നില്ല. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ സമൃദ്ധിയെക്കാളും സംരക്ഷണത്തെക്കാളും അവന് താല്പര്യം ഈ ലോകം കൊടുക്കുന്ന മോഹങ്ങളിലാണ്, ഈ ലോകം തരുന്ന സുഖങ്ങളിലാണ്. അവൻ്റെ കണ്ണുകളിൽ ഒരുപക്ഷെ പിതാവ് അവനൊന്നും കൊടുക്കാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴയ സ്വഭാവത്തിന് ഉടമയായിരിക്കാം. പക്ഷേ എന്തുമായിക്കൊള്ളട്ടെ, അവന് അത്ര രസകരമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അപ്പനോട് തൻ്റെ വിഹിതം, തൻ്റെ ഓഹരി അവിടെ ചോദിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയാണ് നമ്മളും ചെയ്യുന്നത്. ദൈവത്തിൻ്റെയും മറ്റധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരുടെയൊക്കെ അറിവിനെയും വിവേകത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മിലുമുണ്ട്. ശരി തെറ്റുകളെ നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ മാത്രം കാണുമ്പോൾ മറ്റുള്ളവരുടെ ചിന്താരീതിയുടെയും പ്രവർത്തന ശൈലിയുടെയും ഒക്കെ പൊരുൾ മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് തോന്നുന്ന വഴികളിലൂടെ നാം സഞ്ചരിച്ച് മുന്നേറുന്നത്. അതാണ് നാം വായിച്ചു കേട്ട ആ ഒരു വേദഭാഗത്തിൽ നാം പ്രത്യേകമായി വായിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതും അതുതന്നെയാണ്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. അതേ പ്രിയമുള്ളവരെ, നാം തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നാമായിട്ട് മനുഷ്യരായിട്ട് മാനുഷികമായിട്ട് ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് നാശത്തിലേക്ക് മാത്രമേ നമ്മളെ എത്തിക്കുകയുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ നമുക്ക് ഇഷ്ടമില്ലാത്തവയാണ്. ദൈവം നയിക്കുന്ന വഴികളിലും നല്ലതെന്ന് തോന്നുന്ന വഴികൾ ചിലപ്പോഴൊക്കെ നമുക്കറിയുകയും ചെയ്യാം. ദൈവത്തെയും മറ്റധികാരികളെയും ധിക്കരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അനന്തരമായ ഒരു ഫലം നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി വരും എന്ന് ഈ ഒരു ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ദൈവം ദാനമായി നൽകിയ ഒത്തിരി സമ്പത്തുകളുണ്ട്. നമ്മുടെ ബുദ്ധിയും കഴിവുകളും നമ്മുടെ പണവും നമ്മുടെ സ്ഥാനമാനങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള സമ്പത്തുകളാണ്. ഈ ഇതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാത്തത് മൂലം നമ്മുടെ ആത്മാവിനെ തന്നെ നശിപ്പിച്ചു കളയുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ ദൈവം നമുക്ക് തന്ന കഴിവുകൾ ഉപയോഗിക്കുന്നത്? ദൈവത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിക്കുന്ന ഒരു വ്യക്തിയാണോ നാം ഇന്ന് ഇന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. അതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഒരുപക്ഷെ നാം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവം തന്നു, അതുകൊണ്ട് ഞാനത് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കും.
നീ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് ദൈവം തന്നതുകൊണ്ടാ. എന്തുകൊണ്ടാണ് എനിക്ക് ദൈവം തന്നത്? ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എനിക്കെന്തിനാ അത് തന്നെ? അല്ലെങ്കിൽ എനിക്കെന്തിനു ഈ കഴിവ് തന്നത്? ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കാറുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇളയ മകൻ അപ്പനോട് പറയുകയാണ്, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും മറുത്തു പറയാതെ പിതാവ് ആ സ്വത്ത് ഭാഗം വച്ച് അവൻ്റെ ഓഹരി ഇളയവന് കൊടുക്കുകയാണ്. ലോകത്തെ സകലമായ കാര്യങ്ങളും അറിയാവുന്ന ആ പിതാവ് വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ്. പക്വതയില്ലാത്ത ഈ മകൻ ഇതൊക്കെ നശിപ്പിച്ചു കളയുമെന്ന് ആ പിതാവിനറിയാം. എല്ലാം അറിയുന്ന ദൈവവും പലപ്പോഴും നമ്മൾ നശിപ്പിക്കുമെന്നുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് നൽകാതിരിക്കാറുണ്ട്. ചില പ്രത്യേക കൃപകൾ നമുക്ക് നൽകാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരികയും തരികയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതുവഴിയായി നശിച്ചു പോകണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തരുന്ന കഴിവുകളല്ല നമ്മെ നശിപ്പിക്കുന്നത്. പാപത്തിന് അടിമയായി നമ്മുടെ കഴിവുകളെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നശിച്ചു മാറുന്നത്. ഇവിടെ ഇളയ മകനും അതുതന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ എല്ലാ കഴിവുകളെയും ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ കൃപകളെ അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ കൂടി ദൈവം നമുക്ക് തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ ഒരു ചെറിയ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയ ചിന്തയും അതുതന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം. ദൈവത്തിന് എല്ലാ നമ്മെ അത്രയധികം ഇഷ്ടമാണ് ദൈവത്തിന്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് തന്നു വരും, ചിലപ്പോൾ ചില കാര്യങ്ങൾ എത്ര ചോദിച്ചാലും തരില്ല എന്നും വരും. പക്ഷേ അതൊക്കെ ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് ഓടിയകലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ദൈവത്തിനെ വെറുക്കുകയും ദൈവത്തിനെ ഇഷ്ടമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ മാനവകുലത്തിന് ഇവിടെ എന്താണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നാം ഓരോരുത്തരുടെയും ലക്ഷ്യം അത് ദൈവത്തിനറിയാം. ദൈവത്തിൽ നിന്ന് ഓടി അകലുവാനുള്ള നമ്മുടെ ആ ശ്രമങ്ങളെ അവസാനിപ്പിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്ക് തരരുതേ. ഞങ്ങളുടെ ആ ഒരു സ്നേഹത്തെ, ദൈവത്തോടുള്ള സ്നേഹത്തെ കർത്താവേ ഞങ്ങൾ അത് മനസ്സിലാക്കാതെ അങ്ങയിൽ നിന്ന് ഓടി അകലുവാൻ ഞങ്ങൾ ശ്രമിച്ചു. പല അവസരങ്ങളും കർത്താവേ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമ്പത്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ജീവിച്ചു. അങ്ങയെ അറിയാത്തവരിലേക്ക് അങ്ങയുടെ സ്നേഹം എത്തിക്കുവാനുള്ള കൃപ ദൈവമേ അത് നീ ഞങ്ങൾക്ക് തരണം. ഭൗതിക നന്മകൾ നോക്കി അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഈ ലോകം വിലയിരുത്തുമ്പോൾ കർത്താവേ ഞങ്ങൾക്കിത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭൗതിക നന്മകളല്ല ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തു തന്നെ നേടിയാലും ആത്മീകമായ ആ ഒരു സമ്പന്നത നമുക്ക് കൈവരിക്കുവാൻ കഴിയുകയില്ല എങ്കിൽ എന്ത് നേടിയാലും അത് നഷ്ടമാണെന്നുള്ള മനസ്സിലാക്കാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് തന്നാട്ടെ. അങ്ങനെ ഈ ഒരു ചെറിയ ചിന്ത നമുക്കിന്നിവിടെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ചെറിയ ചെറിയ ചിന്തകളിലൂടെ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കർത്താവേ അങ്ങയിൽ നിന്ന് ഓടി ഒളിച്ച് കർത്താവേ അവിടുന്ന് തന്നിരിക്കുന്ന കഴിവുകളൊന്നും ഞങ്ങൾ കർത്താവേ ശരിയാവും വണ്ണം വിനിയോഗിക്കാതെ മറ്റുള്ള പ്രവൃത്തികളിലൂടെ അതൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്കിലും ഞങ്ങളെ തള്ളിക്കളയാതെ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. ഓരോ ദിവസവും പോറ്റിപ്പുലർത്തുന്ന വലിയ കൃപകൾക്ക് വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തള്ളിക്കളയാതെ വെട്ടിക്കളയാതെ അവിടുന്ന് ഞങ്ങളെ പോറ്റുന്നല്ലോ. നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം.
ഭൗതിക നന്മകളല്ല കർത്താവേ ആത്മീയമായ നന്മകളാണ് ഞങ്ങൾക്ക് വേണ്ടുന്നതെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം എല്ലാം അപ്പൻ്റെ കരങ്ങളിൽ ഈ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു സർവ്വ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ